യുകെയിൽ കുടിയേറ്റത്തിനെതിരെ വ്യാപകമായ പ്രക്ഷോഭങ്ങൾ നടന്നതിനുശേഷം വിസ നിയമങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതനുസരിച്ച് ഒട്ടേറെ പുതിയ പ്ലാനുകളാണ് തയ്യാറാകുന്നതും പുതിയ സാഹചര്യത്തിൽ യുകെയിലോട്ട് വരാൻ കഴിയുമോ, എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരിക, യുകെയിലുള്ളവരെ പുതിയ നിയമങ്ങൾ ബാധിക്കുമോ, ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാന പ്ലാനുകൾ ഏതൊക്കെയാണ്, പുതിയ സാഹചര്യത്തിൽ ഇമിഗ്രേഷനിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഒട്ടും വൈകരുത് എന്ന അഭിപ്രായമാണ് എംപിമാരും പങ്കുവയ്ക്കുന്നത്. അതനുസരിച്ച് 6 പുതിയ പ്ലാനുകൾ ഉടൻ തന്നെ നടപ്പാക്കുമെന്ന സൂചനകളാണ് ലേറ്റസ്റ്റ് ആയി ലഭിക്കുന്നതും. ഏറ്റവും പ്രധാനമായുള്ളത് ഇപ്പോൾ യുകെയിലെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഏതൊക്കെ ജോലികൾക്കാണ് വിദേശ റിക്രൂട്ട്മെന്റുകൾ ആവശ്യമുണ്ട് എന്ന് തീരുമാനിക്കുന്നത് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റ് ഗവൺമെന്റ് ഏജൻസികളെ കൂടി ഉൾപ്പെടുത്തുക, അതനുസരിച്ച് യുകെയിൽ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ ജോലികൾക്കാണ് വിദേശ റിക്രൂട്ട്മെന്റ് വേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കും. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നതിനും പെട്ടെന്ന് തന്നെ നിയമങ്ങൾ നടപ്പാക്കുന്നതിനുമാണ് കൂടുതൽ ഏജൻസികളുടെ സഹായം തേടുക. രണ്ടാമതായുള്ള സുപ്രധാനമായ തീരുമാനം യുകെയിലെ പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ യുകെയിൽ നിലനിൽക്കുന്ന പോയിന്റ് ബേസ്ഡ് സിസ്റ്റം കൂടുതൽ കാര്യക്ഷമമാക്കുക, ഹൈസ്കിൽഡ് ജോലികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലോട്ട് വിസ നിയമങ്ങൾ മാറ്റുക. ഇപ്പോൾ യുകെയിൽ നിലനിൽക്കുന്ന ഇമിഗ്രേഷൻ നിയമങ്ങളെല്ലാം മൊത്തത്തിൽ മാറ്റി എഴുതുന്ന രീതിയിലോട്ടാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റ് യുകെയിൽ കൊണ്ടുവന്ന വിസ ഇളവുകൾ രാജ്യത്ത് മൈഗ്രേഷൻ വർദ്ധിപ്പിച്ചുവെന്നും അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായൊരു റീസെറ്റ് തന്നെയാണ് നടപ്പാക്കേണ്ടത് എന്ന നിർദ്ദേശങ്ങളാണ് ലേബർ പാർട്ടിയിലെ സീനിയർ ലീഡേഴ്സ് ഇപ്പോൾ നൽകുന്നത്. മറ്റൊരു സുപ്രധാനമായ പുതിയ നിയമം നടപ്പാക്കാൻ തുടങ്ങുന്നത് വിദേശ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്ന കമ്പനികളെ ആവശ്യമെങ്കിൽ ബാൻ ചെയ്യുന്ന തീരുമാനം. ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ നടന്നു എന്ന് കണ്ടാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളെ ബാൻ ചെയ്തുകൊണ്ട് അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലോട്ട് നിയമങ്ങൾ കൊണ്ടുവരും. യുകെയിലെ ആയിരക്കണക്കിന് കമ്പനികൾക്കാണ് ഇപ്പോൾ വിദേശ റിക്രൂട്ട്മെന്റിന് ലൈസൻസ് ഉള്ളത്. പുതിയ തീരുമാനങ്ങൾ നിലവിൽ വരുന്നതോടെ വിദേശ റിക്രൂട്ട്മെന്റുകൾ കൂടുതൽ കർശനമാക്കുകയും എല്ലാ റിക്രൂട്ടേഴ്സിനെയും കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളും നിലവിൽ വരും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യുകെയിൽ നിലനിൽക്കുന്ന വിസ ഇളവുകൾ പല കമ്പനികളും മിസ്യൂസ് ചെയ്തുവെന്നും അത് മൈഗ്രേഷൻ ക്രമാതീതമായി വർദ്ധിപ്പിച്ചു എന്ന അഭിപ്രായവുമാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനു വേണ്ടിയാണ് ഓരോ മേഖലകളെയും പ്രത്യേക ജോബ് കാറ്റഗറികളെല്ലാം വിശദമായി പഠിക്കുകയും ആവശ്യമുള്ള ജോലികൾ മാത്രം ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ബാക്കി ജോലികളെല്ലാം റിവ്യൂ ചെയ്യാനും തീരുമാനിച്ചത്. മറ്റൊരു സുപ്രധാനമായ തീരുമാനമാണ് മുൻപ് ഗവൺമെന്റ് തീരുമാനിച്ചതുപോലെ തന്നെ രാജ്യവ്യാപകമായി കൂടുതൽ ട്രെയിനിംഗ് സെന്ററുകൾ തുടങ്ങുക. യുകെയിലെ ഷോർട്ടേജ് ജോലികൾക്ക് വിദേശ ജോലിക്കാർ എത്തുന്നത് കുറയ്ക്കുന്നതിനു വേണ്ടി ഷോർട്ടേജ് ജോലികൾക്കായി യുകെയിൽ ട്രെയിനിംഗ് സെന്ററുകൾ തുടങ്ങുക. അതിനായി വ്യാപകമായി ട്രെയിനിങ്ങുകൾ നടപ്പാക്കുക. ഇത് വിദേശ റിക്രൂട്ട്മെന്റുകളിൽ കാര്യമായ കുറവുണ്ടാക്കുമെന്ന അഭിപ്രായത്തിലോട്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അധികം വിദേശ ജോലിക്കാരെത്തുന്ന പ്രധാന വിസ കാറ്റഗറികളെല്ലാം റിവ്യൂ ചെയ്യും. ഫാമിലി വിസയും സ്റ്റുഡന്റ് വിസയും സ്കിൽഡ് വിസയും കെയർ അസിസ്റ്റന്റ് വിസയും എല്ലാം റിവ്യൂ ചെയ്യുന്നതോടെ പുതിയ മാറ്റങ്ങളായിരിക്കും ഈ കാറ്റഗറികളിലെല്ലാം ഉണ്ടാവുക. യുകെയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇമിഗ്രേഷൻ സിസ്റ്റം വളരെയധികം കാലഹരണപ്പെട്ടതാണെന്നും അതിൽ വ്യാപകമായ മാറ്റങ്ങൾ വരുത്തി മോഡേണൈസ് ചെയ്യുന്നതിനായിരിക്കണം ഗവൺമെന്റ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന ആവശ്യവുമുണ്ടായിരിക്കുന്നു. അതനുസരിച്ച് എല്ലാ കാറ്റഗറികളിലും പുതിയ റിവ്യൂ നടപ്പാക്കി മൈഗ്രേഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പുതിയ പ്ലാനുകളിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതും. ഇപ്പോൾ യുകെയിലെങ്ങും യാതൊരു ജോലിയും ചെയ്യാത്ത എക്കണോമിക്കലി ഇനാക്റ്റീവായ ലക്ഷക്കണക്കിന് പേരാണുള്ളത്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ജോലി ചെയ്യാതെ ഗവൺമെന്റ് സഹായം വാങ്ങിക്കഴിയുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുത്തുക. അതിനായി ബെനഫിറ്റ് സിസ്റ്റത്തിൽ കാര്യമായ ചേഞ്ചുകൾ നടപ്പാക്കുക. ജോലിക്കാരെ ആവശ്യമുള്ള മേഖലകളിലെല്ലാം ട്രെയിനിങ്ങുകൾ നൽകുന്നതിന് വേണ്ടി കമ്പനികൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. യാതൊരു തരത്തിലും വിദേശ റിക്രൂട്ട്മെന്റുകളെ പ്രോത്സാഹിപ്പിക്കാതെ യുകെയിലുള്ളവർക്ക് ജോലി നൽകുന്നതിന് വേണ്ടി ആവശ്യമായ ട്രെയിനിങ്ങുകൾ നൽകാത്ത കമ്പനികൾക്ക് വിദേശ റിക്രൂട്ട്മെന്റുകൾ നടത്താൻ കഴിയാത്ത നിയമങ്ങളാണ് യുകെയിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ യുകെയിലെ സാധാരണ ജോലികൾക്കൊക്കെ എത്താൻ കഴിയുക ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലുള്ള ജോലികളുടെ ഭാഗമായിട്ടാണ്. എന്നാൽ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് പൂർണ്ണമായും മാറ്റി എഴുതുന്ന റിവ്യൂ ചെയ്യുന്ന രീതിയായിരിക്കും ഇനി നടപ്പാക്കുക. ഏതെങ്കിലും ഒരു ജോബ് കാറ്റഗറിയിൽ ആവശ്യത്തിന് ജോലിക്കാരെ ലഭിച്ചു കഴിഞ്ഞാൽ അത് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനുള്ള നടപടികളും ഉണ്ടാകും. യുകെയിലെ ഓരോ ജോലികളുടെയും ഡിമാൻഡ് അനുസരിച്ച് പുതുതായി ജോലികൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്ന രീതിയായിരിക്കും തുടർച്ചയായി നടപ്പാക്കുക. അതോടൊപ്പം തന്നെ യൂറോപ്പിന് പുറമെ നിന്നുള്ള മൈഗ്രേഷൻ ക്രമാതീതമായി വർദ്ധിക്കുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് യങ് പ്രൊഫഷണൽ സ്കീം ഉൾപ്പെടെയുള്ള പുതിയ പ്രോഗ്രാമുകളും നിലവിൽ വരും. കഴിഞ്ഞ കുറെ കാലമായി രാജ്യവ്യാപകമായി ഉണ്ടാകുന്ന കുടിയേറ്റത്തിനെതിരെയുള്ള ജനവികാരം അവഗണിക്കാനാകില്ലെന്നും അതുകൊണ്ട് തന്നെ കുടിയേറ്റ നിയമങ്ങൾ എത്രയും വേഗം മാറ്റി എഴുതണമെന്ന ആവശ്യമാണ് ഗവൺമെന്റിലുണ്ടായിരിക്കുന്നത്. ഈ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായി തന്നെ കാര്യമായ ചേഞ്ചുകളായിരിക്കും ഇമിഗ്രേഷൻ നിയമത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് നടപ്പാക്കുക. കഴിഞ്ഞ കുറെ കാലമായി രാജ്യത്തുണ്ടായ അക്രമങ്ങളും പ്രതിഷേധങ്ങളും പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഇല്ലീഗൽ മൈഗ്രേഷനെതിരെയായിരുന്നുവെങ്കിലും ഇല്ലീഗൽ മൈഗ്രേഷനിലും ലീഗൽ മൈഗ്രേഷനിലും കാര്യമായ കുറവുകൾ വരുത്തി നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്ന പ്ലാനുകളാണ് ലേബർ
ലേബർ ഗവൺമെന്റ് കൊണ്ടുവരിക. യുകെയിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് മൈഗ്രേഷൻ വർദ്ധിച്ചത്? അതിന്റെ സോഴ്സുകൾ കണ്ടെത്തി മൈഗ്രേഷൻ കുറയ്ക്കുക എന്ന നടപടികളിലോട്ടാണ് ഗവൺമെന്റ് കടന്നിരിക്കുന്നതും. അതിന്റെ ഭാഗമായി തന്നെ അനധികൃത കുടിയേറ്റക്കാരെ യുകെയിലോട്ട് എത്തിക്കുന്ന ക്രിമിനൽ ഗ്യാങ്ങുകളെ പൂർണ്ണമായും ഇല്ലാതാക്കും. യുകെയിലോട്ട് മനുഷ്യക്കടത്ത് നടത്തുന്ന നിരവധി സംഘങ്ങളാണ് ഇതിനോടകം തന്നെ പോലീസ് പിടിയിലായിരിക്കുന്നതും. അതോടൊപ്പം തന്നെ യുകെയിൽ വിസാ നിയമങ്ങൾ ലംഘിച്ചു കഴിയുന്നതും ആയിരക്കണക്കിന് പേരാണ്. അവരെ കണ്ടെത്താനുള്ള വ്യാപകമായ റെയ്ഡുകൾ ഗവൺമെന്റ് ആരംഭിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ അത്തരം റെയ്ഡുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും അനധികൃത കുടിയേറ്റക്കാരെ എത്രയും വേഗം തന്നെ അവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചയക്കണമെന്ന നിർദ്ദേശവും ഇപ്പോൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ കുറെ കാലമായി വിസ റിഫ്യൂസ് ചെയ്യുന്ന എണ്ണത്തിലും വലിയ വർധനമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലം പൂർണ്ണമായും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വിസ നൽകിയാൽ മതിയെന്ന നിർദ്ദേശം നിലവിൽ വന്നതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും യുകെയിലോട്ട് എത്തുന്നവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിച്ച ശേഷം മാത്രം വിസ നൽകിയാൽ മതിയെന്ന തീരുമാനവുമാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയ കർശന വിസ നിയമങ്ങൾ നടപ്പാക്കുമ്പോഴും യുകെയിലോട്ട് ഹൈസ്കിൽഡ് മൈഗ്രൻസിനും ഹയർ സ്റ്റഡീസിനായി എത്തുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂല സാഹചര്യങ്ങൾ തന്നെയായിരിക്കും യുകെയിലുണ്ടാവുക. PhD വിദ്യാർത്ഥികൾക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള അനുകൂല നിലപാടുകളും ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഹൈസ്കിൽഡ് മൈഗ്രൻസിന് സാലറി ത്രഷോൾഡ് നിയമം കർശനമാക്കുമെങ്കിലും വിദേശ ജോലിക്കാർക്ക് യുകെയിലെത്തുന്നതിന് പുതിയ സാഹചര്യങ്ങളിലും വലിയ തടസ്സങ്ങളുണ്ടാകില്ല. ഉയർന്ന സാലറിയുള്ള ജോലികൾക്ക് യുകെയിൽ വരാനും സെറ്റിൽ ചെയ്യാനും കഴിയുന്ന സാഹചര്യങ്ങൾ ഫ്യൂച്ചറിലും ഉണ്ടാകും. യുകെയിലെ ജോലി സ്ഥലങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്ന പ്ലാനുകളാണ് ലേബർ ഗവൺമെന്റ് തുടങ്ങിവെച്ചത്. അതനുസരിച്ച് വിവിധ ജോലികൾക്കുള്ള മിനിമം സാലറിയിലും കാര്യമായ വർധനവ് നടപ്പാക്കി. ഹെൽത്ത് കെയർ ജോലിക്കാർക്ക് സാലറി വർധനവ് പ്രഖ്യാപിച്ചു. മറ്റു മേഖലകളിലും സാലറി വർധനവ് നടപ്പാക്കാനുള്ള പുതിയ തീരുമാനങ്ങൾ നിലവിൽ വന്നു. യുകെയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുക, കൂടുതൽ പേരെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുക, അത്തരം പ്ലാനുകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് വിവിധ മേഖലകളിൽ സാലറി വർധനവ് കൊണ്ടുവന്ന് പരമാവധി പേർക്ക് ജോലി നൽകാനുള്ള ശ്രമങ്ങളും ഗവൺമെന്റ് ആരംഭിച്ചത്. യുകെയിലെ ഹെൽത്ത് കെയർ മേഖലയിൽ ഇപ്പോഴും ധാരാളം അവസരങ്ങൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും നഴ്സുമാരുടെ കാര്യത്തിൽ ധാരാളം ഒഴിവുകളാണ് ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും നിലനിൽക്കുന്നത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ വിദേശ റിക്രൂട്ട്മെന്റുകൾ നടത്താതെ തന്നെ യുകെയിലുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്നത്. നഴ്സിംഗ് ഷോർട്ടേജ് കുറയ്ക്കുന്നതിനു വേണ്ടി വിപുലമായ പ്ലാനുകളാണ് ഗവൺമെന്റ് തയ്യാറാക്കിയത്. അതനുസരിച്ച് യുകെയിൽ കൂടുതൽ പേർക്ക് നഴ്സിംഗ് പഠിക്കാൻ അവസരങ്ങൾ നൽകുക, ഇപ്പോൾ വിവിധ നഴ്സിംഗ് കോളേജുകളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി നൽകുക, വിദേശ റിക്രൂട്ട്മെന്റുകൾ പരമാവധി നിരുത്സാഹപ്പെടുത്തുക. അതിന്റെ ഭാഗമായി തന്നെയാണ് പല NHS ഹോസ്പിറ്റലുകളും വിദേശ റിക്രൂട്ട്മെന്റുകൾ പൂർണ്ണമായും നിർത്തിവെച്ചത്. പുതിയ സാഹചര്യത്തിലും ഉടൻ തന്നെ റിക്രൂട്ട്മെന്റുകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതയുമില്ല. അടുത്ത ബജറ്റിനായി ചാൻസലർ റേച്ചൽ റീസ് തയ്യാറെടുക്കുകയാണ്. യുകെയിലെ പുതിയ ബജറ്റ് അനുസരിച്ച് ചിലവ് ചുരുക്കൽ പദ്ധതികളായിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്ന സൂചന ഇപ്പോൾ തന്നെ ചാൻസലർ നൽകി കഴിഞ്ഞു. യുകെയിലെ NHS ഉൾപ്പെടെയുള്ള പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുന്ന പ്രധാന മേഖലകളിലെല്ലാം ചിലവ് ചുരുക്കലാണ് നിലവിൽ വരിക. അതനുസരിച്ച് ഇപ്പോൾ തന്നെ പല NHS ഹോസ്പിറ്റലുകളും റിക്രൂട്ട്മെന്റുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ നിർത്തിവെച്ചു കഴിഞ്ഞു. പരമാവധി ചിലവ് ചുരുക്കി മാനേജ് ചെയ്യുക എന്ന നടപടികളാണ് പ്രധാന NHS ഹോസ്പിറ്റലുകളും മറ്റ് കമ്പനികളും ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. യുകെയിൽ ഇപ്പോഴുള്ള ക്രിമിനൽ കേസുകൾ വർദ്ധിച്ച സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് വിസ റിന്യൂ ചെയ്യുന്നതിനും വലിയ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും PR ഉൾപ്പെടെയുള്ള പ്രധാന ആപ്ലിക്കേഷനുകളിലെല്ലാം ക്രിമിനൽ പശ്ചാത്തലം നിരവധി പേർക്ക് ബുദ്ധിമുട്ടുകൾ നൽകുന്ന പുതിയ സാഹചര്യവുമാണ് ഇപ്പോൾ യുകെയിലുള്ളത്. യുകെയിലെ വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഒട്ടേറെ പുതിയ മാറ്റങ്ങളാണ് ഗവൺമെന്റ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ധാരാളം അപ്ഡേറ്റുകളാണ് ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നതും. ഏറ്റവും പുതിയ കൂടുതൽ വാർത്തകൾ ഉൾപ്പെടുത്തിയ മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.